Srivat TV, a unique experience for the whole world. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാനവമോചനത്തിനും സമ്പൂർണ്ണ സമാധാനത്തിനുമായി ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ആഗതമാകുന്ന ക്രിസ്മസ് ഏവർക്കും ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളാണ്. എങ്ങും നക്ഷത്രങ്ങൾ, പുൽക്കൂടുകൾ, ക്രിസ്മസ് കിറ്റ് വിതരണം, കരോൾ ഗാനം, സമ്മാന പൊതിയുമായി ക്രിസ്മസ് പാപ്പ, ഏറെ വൈവിധ്യത്താൽ നിറഞ്ഞിരിക്കുന്നു ആഘോഷങ്ങൾ. എൻ്റെ ഹൃദയത്തിൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ ദൈവപുത്രന് പിറവിയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ ജനനം ഒരു December 25 ഒരു January 6 മാത്രം ഒതുക്കി നിർത്താതെ വർഷത്തിലെ 365 ഈശോയുടെ ജനനം എനിക്ക് ആഘോഷിക്കാൻ സാധിക്കണം. സ്നേഹം നിഷേധിക്കപ്പെടുന്നവരും സമൂഹം അവഗണിക്കപ്പെടുന്നവരും നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് അവരെയും ഓർക്കാം. മംഗളവാർത്ത സ്വീകരിച്ച് യേശുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച മറിയം നസ്രത്ത് വിട്ട് യൂദയായിലെ മലപ്രദേശത്തെ പട്ടണത്തിൽ ചെന്ന് എലിസബത്തിനെ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകുന്നു. ഇടയന്മാരുടെ ഇടയനായി കാലിത്തൊഴുത്തിൽ പിറന്ന ആ ദിവ്യസുതൻ്റെ സ്നേഹത്തണലിൽ ആയിരുന്നുകൊണ്ട് ആ സ്നേഹാഗ്നി ആളുകളിലേക്ക് ആളിപ്പടർത്താൻ ഈ ക്രിസ്മസ് വഴിയൊരുക്കട്ടെ. സംഘർഷങ്ങളും ദുഃഖങ്ങളും വീർപ്പുമുട്ടുന്ന ഈ കാലത്ത് സമാധാനത്തിൻ്റെ കുളിർമ പകരാൻ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് സങ്കൂചിത ചിന്തകൾ ഉപേക്ഷിച്ച് ഉണ്ണിയെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ഹൃദയത്തിൽ നന്മയുടെ പുൽക്കൂടൊരുക്കിയും മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്ര വിളക്ക് തൂക്കിയും നമുക്ക് ആഗതമാവുന്ന ക്രിസ്മസിനെ വരവേൽക്കാം. ഏവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. Srivat TV, a unique experience for the whole world.